പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ സന്തോഷത്തിൻ്റെ രണ്ടാം രഹസ്യം വീണ്ടും നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, യേശയ്യാടെ പുസ്തകം 30:20 ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരു എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ലോകത്തിൽ ചെയ്യാത്ത ഒരു കാര്യവുമായിട്ട് ദൈവത്തിൻ്റെ ദൂതനെ പിതാവ് അയച്ചപ്പോൾ ശരിക്കും ഒരു നാണംകെട്ട അവസ്ഥ തന്നെയാണ്. ഭർത്താവ് അറിയാതെ ഒരു സ്ത്രീ ഗർഭവതിയാകുന്നു, യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലും. ഇങ്ങനെയുള്ള ഈ അവസ്ഥ, പ്രിയമുള്ളവരെ, ഭൂമിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ നാണംകെട്ട അവസ്ഥയാണ്. കാരണം പുറത്തു പറയാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട ഒരവസ്ഥയാണ്. ഒരു പെൺകുട്ടി പെട്ടെന്ന്, അതും വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി, ഭർത്താവ് പോലും അറിയാതെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ പറയാമുള്ളാവോ? ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തുവ വന്നതെന്നൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് മനുഷ്യരോട് പറയാൻ പറ്റുമോ? മനുഷ്യർ വല്ല തിരിച്ചറിയാൻ പറ്റുമോ? എന്താ അടയാളമുള്ളത്? ആര് പറഞ്ഞാലും അംഗീകരിക്കുന്നത്? മനസ്സമ്മതം കഴിഞ്ഞ ഒരു പെൺകുട്ടി ധ്യാനത്തിന് പോയി, കേരളത്തിലെ ഏതൊരു ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി, 5 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസം ധ്യാനം കൂടി തിരിച്ചു വരുമ്പോൾ ആ പെൺകുട്ടി പറയുവാണ്, എൻ്റെ അടുക്കൽ ഗബ്രിയൽ മാലാഗ വന്നു, ഞാൻ ഗർഭവതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനു മുമ്പ് കൗൺസിലറിന് മെസ്സേജും പറഞ്ഞായിരുന്നു, ഇന്ന് വരെ ലോകത്തിൽ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത, ഈ ധ്യാനകേന്ദ്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു അത്ഭുതം നിന്റെ ഉദരത്തിൽ സംഭവിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കൂ അല്ലെ ഒരു കുട്ടിയെ പ്രസവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഗബ്രിയേൽ എൻ്റെ അടുക്കെ വന്നു, എന്നെ തൊട്ട് വിളിച്ചു, ഉദരത്തിലോട്ട് കുഞ്ഞു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ വന്നോ ഇടവകയിൽ വന്നോ നാട്ടുകാരോട് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ? മനസ്സമ്മതം കഴിഞ്ഞിരിക്കുന്ന ആ പുരുഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ കെട്ടാൻ പോകുന്ന പുരുഷനോട് പറഞ്ഞാൽ അവൻ അംഗീകരിക്കൂ? അവരുടെ വീട്ടുകാർ അംഗീകരിക്കൂ? വേണ്ട, ഏതെങ്കിലും വൈദ്യന്മാരുടെ ഒക്കെ പോയി പറഞ്ഞാൽ അംഗീകരിക്കൂ? പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം, ചില കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ. ഇപ്പോൾ ഔസേ പിതാവ്, പരിസകന്യാമരത്തിന് അപ്പം അമ്മയും ഒന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ അവളുടെ കാര്യം ഞാൻ ആശാരിപ്പണിയൊക്കെ എടുത്ത് നോക്കിക്കോളാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിവാഹമൊക്കെ കഴിച്ചു, എന്നാൽ പിന്നെ ബ്രഹ്മചര്യമൊക്കെ നോക്കി ജീവിക്കാം, അവൾ കന്യകയായിട്ട് ജീവിച്ചോളും, രണ്ടുപേർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കാമല്ലോ, ഓക്കെ ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിവാഹമൊക്കെ കഴിച്ചു. പ്രശ്നമുണ്ടായത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഗർഭവതിയാവുക. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രായമായിരിക്കുന്ന സമയത്ത് ദൈവം ഒരു കുട്ടിയെ നൽകി. സക്രിയാണ് നാണംകെട്ട് ഊമനായിട്ടിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചില കഷ്ടപ്പാടുകൾ, അവർ ചെയ്ത പാപം കൊണ്ടല്ല, ശാപം കൊണ്ടല്ല, പൂർവിക ബന്ധനമല്ല, ചിലതൊക്കെ പറയുന്നതാണ് എൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടിട്ടൊക്കെയുണ്ട്, പക്ഷേ നാട്ടിൽ പറയാൻ പറ്റുന്ന നാണംകെട്ട അവസ്ഥയാണ്, ആത്മീയ ജീവിതം എന്നൊക്കെയാണ് പറയണത്. പ്രിയമുള്ളവരെ, ആത്മീയമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിലും ചില ക്ലേശങ്ങളൊക്കെ കടന്നു. ഇന്നാളൊരു ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, കുദാശകളൊക്കെ സ്വീകരിച്ച് നന്നായിട്ട് ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും? എല്ലോ ഒന്നാം പ്രമാണ ലംഘനം മാതാപിതാക്കൾ ചെയ്തുകൊണ്ടാണോ? പൂർവികരുടെ ബന്ധനമാണോ? ശാപമാണോ? പ്രിയമുള്ളവരെ, നീതിമാനായ ജോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നത് എന്തുകൊണ്ടാണ്? സാത്താനല്ലേ പ്രവർത്തിച്ചത്? ദൈവം അനുവദിച്ചു, പ്രവർത്തിച്ച സാത്താന. നമ്മുടെ ജോബ് ആരുടെയെങ്കിലും കട്ടുമൂട്ടിച്ച് നടന്ന സമയത്താണോ ഉണ്ടായത്? അതോ ദാവീദിനെ പോലെ ബക്ഷവ കുളിച്ചോണ്ട് നിൽക്കുമ്പോൾ കണ്ട പോലെയുള്ള പാപങ്ങളോ വല്ല ചെയ്തപ്പോഴാണോ? പ്രിയമുള്ളവരെ, എപ്പോഴാണ് ജോബിൻ്റെ ജീവിതത്തിൽ സാത്താൻ കയറി പ്രവർത്തിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില സമയങ്ങളിൽ ദൈവം ചില കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ തരും, പക്ഷേ ആ ഗുരു നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല, തക്ക സമയത്ത് ഇടപെടും. അത് ഇടപെടുന്നത് അന്നേരപ്പം ഈ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തോന്നുന്നില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ പൂർവ്വപിതാവായ യാക്കോബിൻ്റെ മകൻ ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റി തള്ളിയിടുകയാണ്. പക്ഷെ 45:5 ജോസഫ് പറയുന്നുണ്ട് സഹോദരങ്ങളോട്, നിങ്ങൾ എന്നെ ഇവിടെ ഈജിപ്തുകാർക്ക് വിറ്റതിനെ ഓർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, ദൈവമാണ്, കാനാൻ ദേശത്ത് ദാരിദ്ര്യം വരുമ്പോൾ ജീവൻ നിലനിർത്താൻ ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയമുള്ളവർ, ഞാൻ കൂടി ചുരുക്കി പറയുവാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജോസഫ് ആരെയും ശപിക്കുന്നില്ല. പൊത്തിപ്പറിൻ്റെ ഭാര്യമാരുടെ പ്രശ്നത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തിൻ്റെ മെസ്സേജ് കറക്റ്റ് കിട്ടുന്നുണ്ട്. ദൈവം ജോസഫിനെ ഈജിപ്തിൽ ഉന്നതനാക്കി ഫറവോയിലൂടെ, അത് ദൈവമാണ് ഇടപെടുന്നത്. ഇസ്രായേൽ ജനം എന്ന് വെച്ചാൽ യാക്കോബും ലേയുടെ മക്കളും ടീമുകളെല്ലാം കൂടെ 430 വർഷം മോശയിലൂടെ ഇസ്രായേലിനെ കൊണ്ടുപോകുന്നത് വരെ ദൈവമാണ് അവരെ അവിടെ തീറ്റിപ്പോറ്റിയത്. 430 വർഷം അത് ആരുവഴിയാ കൊണ്ടിരുന്ന ദൈവം? ജോസഫിലൂടെ. ജോസഫ് ദൈവത്തെ അവിടെ ശപിക്കുന്നില്ല, സ്വയം ശപിക്കുന്നില്ല, ആത്മഹത്യക്ക് ഒരുങ്ങുന്നില്ല, സഹോദരങ്ങളെ വെറുക്കുന്നില്ല, ആരോട് വെറുപ്പ് വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്നില്ല, പാപ സാഹചര്യങ്ങൾ വന്നപ്പോൾ പാപം ചെയ്യുന്നില്ല. ജോസഫ് എന്ത് പാപം ചെയ്തപ്പോഴാണ്? വ്യഭിചാരം ചെയ്തോ പൊത്തിപ്പറഞ്ഞ ഭാര്യയുമായിട്ടില്ല? അവളോട് കൂടെ ഇരുന്നോ? ഇല്ല. സഹോദരങ്ങളെ ഉപദ്രവിച്ചോ? വെറുപ്പ് വെച്ചോ? ക്ഷമിക്കാനുള്ള മേഖലയുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ജോസഫിനെ എന്നെ സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റി വലിച്ചെറിഞ്ഞു?
പ്രിയമുള്ളവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയും ഒരു ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഭർത്താവ് ഔസേ പിതാവ് ഇതൊന്നും ആഗ്രഹിക്കാതെ നാട്ടിലൂടെ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, പ്രാർത്ഥിച്ചും ദൈവീയ കാര്യങ്ങൾ ഇടപെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഉണക്കമടി പുഷ്പിച്ച് ദൈവം അടയാളമൊക്കെ കാണിച്ച്, എന്നിട്ടാണ് ആ പെണ്ണ് ഗർഭവതി. എന്തെല്ലാം വയ്യാവേലിയെ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്. എന്നിട്ട് ഗുരു മറഞ്ഞിരുന്നോ? ഇല്ല, ഗുരു ഇറങ്ങി വരികയാണ്. പൂർവ്വപിതാവായ യാക്കോബിന്റെ ജോസഫിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. അവൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുകയാണ്, അനുഗ്രഹമായി മാറുകയാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുക, കുടുംബക്കാർക്ക് അനുഗ്രഹമായി മാറുക, ദേശത്തിന് അനുഗ്രഹമായി മാറുക. മറിയവും കുട്ടിയും ആർക്കായി? തിരുസഭയ്ക്ക്, മനുഷ്യവർഗത്തിന് മുഴുവൻ അനുഗ്രഹമായില്ലേ? അതുവഴി ഔസേപിതാവ് അനുഗ്രഹമായില്ലേ? ജോസഫ് അനുഗ്രഹമായില്ലേ? സക്രിയയുടെ എലിസബത്തിന്റെ ജീവിതം അനുഗ്രഹമായില്ലേ? സഭയോഹനൻ അനുഗ്രഹമായില്ലേ? യേശു ക്രിസ്തു പിതാവായ ദൈവം ഗെസമെന്ന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വല്ലതും കേട്ടോ? കാൽവരിയിലേക്ക് അയച്ചില്ലേ? മരിക്കേണ്ട വന്നില്ലേ? പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, പരിശുദ്ധ കന്യാമറിയം ക്രിസ്തുവിന്റെ പീഡകളെല്ലാം നോക്കി നിൽക്കേണ്ടതും എന്തെല്ലാം കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവുമാണ് ദൈവം അനുവദിച്ചു കൊടുത്തത്. പക്ഷേ ദൈവമാകുന്ന ഗുരു നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ആത്മീയ ജീവിതം നമ്മൾ ദൈവത്തോടൊത്ത് ചേർന്ന് ജീവിക്കുമ്പോൾ സാത്താൻ ജോബിന്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ, പൂർവ്വപിതാവ് യാക്കോബിന്റെ മകൻ ജോസഫിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് സഹോദരങ്ങളിലൂടെ പിശാചാണ്. ദൈവമാണെന്ന് ജോസഫ് പറഞ്ഞു. എന്നിട്ട് ജോസഫ് തിരുത്തി, 50:20, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. തിന്മയാണ് സഹോദരങ്ങൾ ചെയ്തത്, പക്ഷെ ദൈവം നന്മയാക്കി മാറ്റി. കാരണം എന്തുകൊണ്ട്? ജോസഫ് ദൈവത്തിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട്. കണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സാവയോഹനാന്റെ ശിരസ് വെട്ടിയത് തിന്മയാണ്, പക്ഷെ സാവയോഹനാൻ ദൈവം നന്മയാക്കി മാറ്റി കൊടുത്തു. പീലാത്തോസിന്റെ ഭർത്താവ് പടയാളികൾ ചെയ്തത് തിന്മയാണ്, പക്ഷേ യേശു രക്ഷകനായി നമുക്കെല്ലാം രക്ഷയ്ക്ക് കാരണമായി. എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നുഴഞ്ഞു കയറും. സാത്താന് ആത്മീയമായി വളരുന്നത് പ്രിയമുള്ളവരെ ഇഷ്ടമല്ല. അപ്പോൾ ചില ക്ലേശങ്ങൾ ജോബിൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്തതുപോലെയൊക്കെ ചിലപ്പോൾ അയക്കും. അപ്പോൾ നമ്മൾ ദൈവത്തോട് മറുതലിക്കരുത്, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. സക്രിയ ഊമനായി, ചില കഷ്ടതയുടെ അപ്പമൊക്കെ കടന്നു വരും, പക്ഷേ സക്രിയ തക്ക സമയത്ത് സംസാരശേഷി ദൈവം കൊടുത്തു സക്രിയായിക്ക്. ഉണ്ടോ? ഇവൻ്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. ഉണ്ടോ? നിയമപ്രകാരം സക്രിയ എന്നുള്ള പേരാണ് വരേണ്ടത്, പക്ഷേ ദൈവം പറഞ്ഞു കൊടുത്തു അവന് യോഹന്നാൻ എന്ന് പേരിടണം. എഴുത്തു പലക വരത്തി എഴുതി കാണിക്കുകയാണ്, അപ്പോഴേ സംസാരശേഷി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയമായി മുന്നേറുമ്പോൾ പൂർവിക ശാപമാണ് ബന്ധനമാണ് എന്നൊന്നും പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ക്ലേശങ്ങളുടെ ജലം, കഷ്ടതയുടെ അപ്പമൊക്കെ ചിലപ്പോൾ ദൈവം അനുവദിച്ചു തരും. ജോബിന്റെ ജീവിതത്തിൽ കൊടുത്തതുപോലെ, ജോസഫിന്റെ ജീവിതത്തിൽ കൊടുത്തതുപോലെ, ഔസേപിതാവിന്റെ മറിയത്തിന്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, രഹസ്യത്തിൽ ഔസേപിതാവ് ഉപേക്ഷിക്കുമ്പോൾ മറിയത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തൊരു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും ആരോടും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും മനസ്സിലാവുമോ? ഉദരത്തിൽ കുഞ്ഞായിരിക്കുന്നത് ആരോട് പറയും? ഭർത്താവിനോട് പറയാൻ പറ്റുമോ? കണ്ടോ? ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ ചിലപ്പോൾ തരും, പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റും. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ പലരുടെയും ജീവിതം തകർന്നുപോയ ചില മേഖലകളൊക്കെയുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, വിശ്വ കൊച്ചുറേസ്യ മരിച്ചത് ക്ഷയരോഗിയായിട്ടാണ്, അൽഫോൻസാമ്മ മരിച്ചത് ക്ഷയരോഗിയായിട്ടാണ്, ഫാദർ ഡാമിയ മരിച്ചത് കുഷ്ഠരോഗിയായിട്ടാണ്. നമ്മൾ പലപ്പോഴും മധ്യസ്ഥം വഹിക്കുന്ന വിശ്വ അന്തോണി അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥൻ മരിച്ചത് ക്യാൻസർ പിടിച്ചാണ്. മറിയം ത്രേസ്യാമ്മ മരിച്ചത് ഷുഗർ പിടിച്ചാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ആത്മീയ തലത്തിലും ഒക്കെ ചില പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരും. ഇതെല്ലാം പൈശാചിക ബന്ധനമാണെന്ന് പറയരുത്. ദൈവം അനുവദിക്കുന്നു, സാത്താൻ ഇടപെടുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെയും നമ്മൾ പതറരുത്, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതെല്ലാം ഒരു നന്മയായി മാറും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ആത്മീയമായി ജൗമാലയൊക്കെ ചൊല്ലി നാളുകളോളം പ്രാർത്ഥിച്ചു, എന്നിട്ട് പറയും, ഓഹ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രാർത്ഥിച്ചു, എന്താ ഇതുപോലെ സംഭവിച്ചു, അതുകൊണ്ട് ഇനി ജൗമാലി ചെല്ലുന്നു. ചില സഭയ്ക്ക് പുറത്താക്കുന്നത് അങ്ങനെയാണ്. ചില കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെ അപ്പമൊക്കെ തന്ന് കഴിയുമ്പോൾ ജലമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആ പടം എല്ലാം കൂടി ഇട്ടറിഞ്ഞിട്ട് പോകും. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം ഉണ്ടായേ? കണ്ടോ, ഞാൻ ജീവിതത്തിൽ നാണം കെട്ട് പോയില്ലേ? ഞാൻ എക്സാമിന് ജയിച്ചില്ലല്ലോ? എനിക്ക് കുഞ്ഞുണ്ടായോ? എൻ്റെ കല്യാണം നടന്നോ? എത്രയോ നാൾ പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരൊക്കെ എന്തെല്ലാം തോന്നിയ ദിവസം കാണിച്ചാൽ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ടില്ലേ? ജോസഫ് പറഞ്ഞോ, ലേയുടെ മക്കളൊക്കെ എന്തെല്ലാം തോന്നിയ ദിവസം കാണിച്ച് ജീവിക്കുന്നു, അവരല്ലേ എൻ്റെ മേലെ ദുഷ്ടത കാണിച്ചത്? പിറുപിറുക്കുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ജോസഫിനെ അനുഗ്രഹിച്ചതുപോലെ ലേയുടെ മക്കൾക്ക് അനുഗ്രഹം കിട്ടിയോ? ജോസഫ് വഴിയാണല്ലോ എല്ലാം കിട്ടുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം പിശാചിൻ്റെ പ്രവർത്തനമാണ്, പൂർവിക ബന്ധനമാണെന്ന് പറയരുത്. ചില കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ ദൈവം നന്മ ചെയ്ത് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്കും ദൈവം തരും. യേശു ക്രിസ്തുവിന് പിതാവ് കൊടുത്തതുപോലെ, ഔസപിതാവിന് മറിയത്തിനും കിട്ടിയ പോലെ, സക്കരിയാക്കി എലിസബത്തിന് സമയോനും കിട്ടിയ പോലെ നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ കടന്നു വരും. അപ്പോൾ ദൈവത്തെ മറുതലിക്കരുത്, നിരാശപ്പെട്ട് സ്വയം വെറുത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങരുത്. ഇതെല്ലാം ദൈവം അനുവദിച്ചു തരുന്ന ചില അവസ്ഥകളാണ്, ഇതിലൂടെ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്.
നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ദൈവത്തോട് ചേർന്ന് ജീവിച്ചിട്ടും പല പ്രതിസന്ധികൾ മനുഷ്യരുടെ മുമ്പിൽ ചിലപ്പോൾ നാണം കെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പ്രിയമുള്ളവരെ, നമ്മൾ ആ സമയത്തെല്ലാം പതറിപ്പോയിട്ടുണ്ട്, പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്, ധ്യാനിക്കേണ്ട, പള്ളിയിൽ പോകേണ്ട, കുർബാന കൂടേണ്ട, കുമ്പസാരിക്കേണ്ട, എന്ത് കാര്യം, എന്തിന് യൗമാലി തരണം, നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നിരാശപ്പെട്ട് ഒറ്റപ്പെട്ട് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. കാരണം യെശയ്യാ 30:20 വ്യക്തമായി ഓർക്കണം, നിന്റെ ദൈവം നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ദൈവം നിന്ന് മറിഞ്ഞിരിക്കത്തില്ല. ചിലപ്പോൾ നിന്നെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ യോനേനെ പിടിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ, തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കിടത്തിയ പോലെ, സാവൂളിനെ പൗലോസാക്കാൻ പ്രിയമുള്ളവരെ അവനെ അന്ധനാക്കിയതുപോലെ, നമ്മുടെ ജീവിതത്തിലും ചില അവസ്ഥകളൊക്കെ തരും. സക്രിയായ ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ടുവരാൻ ഊമനാക്കിയതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ തരും. പക്ഷെ നിന്നെ നശിപ്പിച്ച് കളയാനല്ല, നിന്നെ ദൈവം ഉയർത്താനാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടായ ചില കഷ്ടതയുടെ അപ്പളും ക്ലേശങ്ങളൊക്കെ വന്നപ്പോൾ പ്രിയമുള്ളവരെ, ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിച്ചവരുടെ ജീവിതങ്ങളെ ധ്യാനിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തകർന്നു പോകുന്നത്. ചില ക്ലേശങ്ങൾ വന്നപ്പോൾ ദൈവത്തെ ശപിച്ചത് ആദത്തിനെ അവനെ പോലെയൊക്കെ, അവർ സാത്താനോട് സഹകരിച്ചുകൊണ്ടാണ്. ദൈവം ഒരവസ്ഥയും കൊടുത്തിട്ടല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ത്രിയേക ദൈവത്തിന് വലിയ സംരക്ഷണത്തിനായി നമ്മളിപ്പോൾ ഈ ധ്യാനിച്ചപ്പോൾ ഈ കണ്ട ഈ വ്യക്തികളുമൊക്കെ ആയിട്ട് അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അവരെ വളർത്താൻ ഉപകരിച്ചു. അവർ ദൈവത്തെ ശപിച്ചില്ല, സ്വയം ജീവിതം നശിപ്പിച്ചില്ല, ആത്മീയ ജീവിതത്തിൽ നിന്ന് അവൾ പിന്മാറിയില്ല, കൂടുതൽ ശക്തി ആർജിച്ചു, അഭിഷേകം കൊണ്ട് നിറഞ്ഞു. നമുക്കും ആ ത്രിത്വത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. വീണ്ടും നാളെ ഇതേ സമയത്ത് വീണ്ടും നമ്മൾ ഈ സന്തോഷ രഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്ക് ഒന്നു ചേർന്ന് ത്രിത്വത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.